വളർത്തുകോഴികളെ വിഷം നൽകി കൊന്നതായി പരാതി. കാരശ്ശേരി പഞ്ചായത്തിലെ എടലമ്പാട്ട് സ്വദേശി അബ്ദുസലാമിൻ്റെ വീട്ടിൽ വളർത്തുന്ന 4 കോഴികളെ തൊട്ടടുത്ത വയലിൽ വാഴക്കൃഷി ചെയ്യുന്ന ആൾ കഴിഞ്ഞ ദിവസം വിഷം നൽകി കൊന്നു എന്നാണ് പരാതി. കാരശ്ശേരി പഞ്ചായത്തിലെ എടലമ്പാട്ട് സ്വദേശി അബ്ദുസലാമിൻ്റെ വീട്ടിൽ വളർത്തുന്ന 4 കോഴികളെ തൊട്ടടുത്ത വയലിൽ വാഴക്കൃഷി ചെയ്യുന്ന ആൾ കഴിഞ്ഞ ദിവസം വിഷം നൽകി കൊന്നു എന്നാണ് പരാതി. 3 കോഴികളെ ചത്ത നിലയിൽ കൂട്ടിലും 1 കോഴിയെ വാഴക്കൃഷിയിടത്തിലുമാണ് കണ്ടെത്തിയത്. ഇയാൾ നേരത്തെയും വാഴക്കൃഷി ചെയ്യുന്ന വയലിലേക്ക് കോഴികൾ ചെന്നാൽ ആട്ടി ഓടിക്കാറുണ്ടെന്നും കോഴികളെ കൂട്ടിലടച്ചു വളർത്തിയാൽ മതിയെന്ന് പറയാറുണ്ടെന്നും അബ്ദുൽ സലാം പറഞ്ഞു. സംഭവം ഇത് ഞങ്ങൾ ഇവിടെ കോഴിനെ വളർത്തുന്നുണ്ട്. നാടൻ കോഴികളെ ചെറുപ്പത്തിൽ വളർത്തുന്നതാണ്. ഇവിടെ ഞങ്ങൾ താമസിച്ച് 15 കൊല്ലമായി. അന്ന് മുതൽക്ക് അതിന് മുമ്പേ ഇവിടെ വായ വെക്കുന്നുണ്ട് എല്ലാ കൊല്ലും ആൾക്കാർ. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇയാൾ ഇവിടെ വായ വെക്കാൻ തുടങ്ങിയത് മുതൽക്കേ ഞങ്ങളായിട്ട് പ്രശ്നമാണ്. അതായത് കോഴിനെ ഇറക്കി വിടരുത്, കോഴിനെ കൂട്ടി വെച്ച് പോറ്റിയാൽ മതി, പുറത്ത് വിടരുത്, പല പ്രാവശ്യം അങ്ങനെ പറയേണ്ടതാണ്. അപ്പോൾ പക്ഷെ നമ്മളെ ഇത് കുറഞ്ഞ സ്ഥലമല്ല, 6 സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ. നമ്മൾ കൂട്ടി വെച്ച് അങ്ങനെ നോക്കാനില്ലല്ലോ. അപ്പോൾ കോഴി അങ്ങ് പോലും ഉണ്ട്, ചെയ്യണ്ട്. ഇയാൾ ഇന്ന് ഇപ്പം എന്താണെന്ന് അറിയില്ല. കല്ലെടുത്ത് എറിഞ്ഞ് ഇപ്പോൾ വർദ്ധിക്കേണ്ട, ഞങ്ങളൊന്നും പറയലുമില്ല. ഇതുവരെ ഒന്നും ഉണ്ടായില്ല. ഇന്നലെയാണ് ഇപ്പോൾ കോഴികൾ അവിടെ നിന്ന് കയറി വന്ന് ഉടനെ തന്നെ ഇവിടെ മുറ്റത്തെത്തിയിട്ടുള്ള 3 എണ്ണം മുറ്റത്ത് വെച്ച് ചത്ത്. ഒന്ന് ഇയാളെ വായിൽ നിന്നുണ്ട്, തെരഞ്ഞു നോക്കുമ്പോൾ വായ കിടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നല്ല സ്ട്രോങ് ഉള്ള സാധനം തന്നെ കൊടുത്തത്, പെട്ടെന്ന് തന്നെ കോഴി ചത്തും ചെയ്തു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ വയലിൽ വ്യാപകമായി വാഴക്കൃഷി ചെയ്യുകയും കീടനാശിനി ഉപയോഗിക്കുകയും ചെയ്തതോടെ വയലിന് തൊട്ടടുത്തുള്ള അബ്ദുസലാം ഉൾപ്പെടെയുള്ളവരുടെ കിണറുകളിൽ വെള്ളത്തിന് നിറമാറ്റവും രുചിമാറ്റവും വന്നിട്ടുണ്ടെന്നും പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഇടത്താണ് വ്യാപകമായി കീടനാശിനി പ്രയോഗം നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇത്രയും അടുത്ത് തന്നെയാണ് ഈ പാടത്തിന്റെ വക്കത്ത് തന്നെയാണ് ഈ കിണറുള്ളത്. അപ്പൊ എന്തോ ഒരു മാരകമായ വിഷം തന്നെയായിരിക്കും ഇത് അടിക്കുന്നത്. അല്ലാണ്ട് ഇതിപ്പോ ഇപ്പൊ അടിച്ചിട്ട് കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ പുല്ലുകളൊക്കെ ഉണങ്ങുന്നുണ്ട്. അപ്പൊ അതൊരു മാരകമായ വിഷമായിരിക്കുമല്ലോ. അത് കിണറിലിങ്ങനെ മുകളിലേക്ക് മുകളിൽ അടിക്കുന്ന സമയത്ത് കിണറിലേക്ക് പാറാനൊക്കെ സാധ്യത ഉണ്ട്. കുട്ടികളൊക്കെ ഉള്ള സൈഡല്ലേ, മറ്റേ എൻഡോ സൾഫം പോലെയുള്ള മറ്റേ ആ ഇതൊക്കെ ഉള്ളതല്ലേ, അതുപോലെ അത് എന്തോ മാരകമായ വിഷമാണോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കോഴിയെ കൊന്നവർക്കെതിരെ മുക്കം പോലീസിൽ പരാതി നൽകുമെന്ന് സലാം അറിയിച്ചു. എന്നാൽ താൻ കോഴിയെ കൊല്ലാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കർഷകൻ പറയുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.